എല്ലാവർക്കും സുഖമാണോ? നാട്ടിലൊക്കെ മഴയല്ലേ? ഇവിടെ ഭയങ്കര പൊടിക്കാറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണോ? എനിക്ക് ബിരിയാണി ഇഷ്ടമാ. അപ്പൊ നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോ? നേരെ നമുക്ക് വീട്ടിലേക്ക് ആദ്യം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ പുതിനേല എടുക്കാം. ഇപ്പോ എടുത്തില്ലെങ്കിൽ പിന്നെ നല്ല പൊടിക്കാറ്റായിരിക്കും. അപ്പം നമുക്ക് വെളിയിൽ ഇറങ്ങാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ എടുക്കുന്നത്. ഇതുപോലെ എടുക്കണം. അത് പിഴുന്നെടുത്താ അത് വളരില്ല. ഇതുപോലെ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാവരും പുതിനേല വീട്ടിൽ തന്നെ ഇതുപോലെ ഒന്ന് നടണേ. അത് വേഗം വളരുകയും ചെയ്യും. നിങ്ങൾ ഇടയ്ക്കിടക്ക് അതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് തന്നെ നല്ലോണം വളരുകയും ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് എടുക്കാം. ഫ്രഷ് ലീഫ് എടുക്കുന്നത് നല്ലതല്ലേ? നല്ല ഫ്രഷ് എയറും കിട്ടും. അപ്പൊ നമുക്ക് ആവശ്യമായ ലീഫ് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പൊ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഇല കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വാഷ് ചെയ്യണം. ദാ നല്ല ഫ്രഷ് ഇല കിട്ടിയിട്ടുണ്ട്. നല്ല മണമായി ഇതിന്. ഇനി നമുക്കിത് നല്ലതായിട്ട് വാഷ് ചെയ്തൊന്ന് വെക്കണം. അടുത്തതായി നമ്മളുടെ ചിക്കൻ നല്ലോണം ഒന്ന് വാഷ് ചെയ്യണം. അഞ്ചാറ് വട്ടം ഒന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് വെള്ളം ഊറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിക്കനിൽ നിന്ന് വെള്ളം ഊറുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. അതിന് 4 വലിയ സവാള വേണം. പിന്നെ ഒരു തോടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അനുസരിച്ച് പച്ചമുളക് എടുക്കണം. ഞാനിപ്പോ ഇവിടെ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിന്റെ തൊലി കളഞ്ഞ് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചിക്കനിലേക്ക് ഇടുക. ഇപ്പൊ നമ്മൾ മസാല ചേർത്ത് ഇനി നമുക്ക് അതിലേക്ക് ശകലം തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മളുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി സഹായിക്കും. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1/2 മണിക്കൂർ നേരം ഇത് മാറ്റി വെക്കണം. 1/2 മണിക്കൂർ നേരം ഒരു പാത്രം കൊണ്ട് അടച്ചു വെക്കണം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മളുടെ ചിക്കൻ 1/2 മണിക്കൂറായി. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കണം. ഇതുപോലെ ചിക്കൻ എണ്ണയിൽ വറുത്തെടുത്താൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആകും. ഇനി നമുക്ക് അപ്പോഴേക്കും മസാല റെഡിയാക്കാം. ഇനിയും ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഇടുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എളുപ്പം വഴളാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശകലം ഉപ്പ് ആഡ് ചെയ്യണം. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടാം.
ഇട്ട് നല്ലായിട്ട് ഇളക്കി കൊടുക്കും. പുളി വയലുന്നത് വരെ ഇളക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ദാ ഇപ്പൊ നമ്മളുടെ ചിക്കനും ആ അടുപ്പിൽ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ ഗരം മസാല. ഇനി പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയും പുല്ലിനിലയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഇടണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മളുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ എടുത്ത് നമ്മളുടെ മസാലയിലേക്ക് ഇടാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 15 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ ചോറുണ്ടാക്കിയാലോ. ഇനി നമുക്ക് ആവശ്യമായ അരി നല്ലോണം കഴുകി കുതിരാൻ വെക്കണം. അരമണിക്കൂർ നേരം കുതിരണം. ഞാനിപ്പോ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ 5 ഗ്ലാസ് വെള്ളം വെക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും വെക്കണം. 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ചൂടാവാൻ വെക്കണം. വെള്ളം ചൂടാവുമ്പം ഇത്രയും സ്പൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുരുമുളക്, ഏലക്ക, പെരുംജീരകം, ഇനി ലെമൺ ഉണങ്ങിയത്, ഗ്രാമ്പു, കറുകപ്പട്ട, ബേ ലീഫ്. ഇപ്പൊ നമ്മളുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ അരി ഇടാം. ഇനി ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. ചോറ് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. നമുക്ക് ഇത്രയും സാധനങ്ങൾ നെയ്യിൽ വറുത്തെടുക്കണം. സവാള ചെറുതായി അരിഞ്ഞത്, ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞത്, കാഷ്നട്ട്. ഇപ്പൊ നമ്മളുടെ ചോറും മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണെന്നറിയാവോ? നമുക്ക് ഡം ഇടണം. ആദ്യം ഇതുപോലെ ഒരു പാത്രം എടുക്കണം. എന്നിട്ട് അതിന്റെ അടി മൊത്തം നെയ്യ് ഫുള്ള് പകർത്തി കൊടുക്കണം. ഇപ്പൊ നമ്മളുടെ നെയ്യ് എല്ലായിടത്തും പരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ലെയർ ആയിട്ട് മസാലകൾ ഇട്ട് കൊടുക്കണം. ഇപ്പൊ മസാല ഇട്ട് ഇനി അതിന്റെ മണ്ടയ്ക്ക് ചോറ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ അതിന്റെ മണ്ടയ്ക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച ഉള്ളിയൊക്കെ ഇടണം അതിലേക്ക്. ഇനി അതിന്റെ മുളക് കുറച്ച് മല്ലിയിലയും പുതിയിലയും ഇട്ട് കൊടുക്കണം. ഇനി അതിന്റെ മണ്ടയ്ക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. ഇനി അതിന്റെ മുകളിൽ അടുത്ത ലെയർ മസാല ഇടണം. അത് കഴിയുമ്പോൾ അതിന്റെ മണ്ടയ്ക്ക് ചോറ് ഇടണം. ഇനി അതിന്റെ മുകളിൽ വറുത്തരച്ച ഉള്ളിയൊക്കെ ഇടണം. ഇനി ബാക്കി മല്ലിയിലയും പുഴുന്നിലയും ഇടണം. ഇനി അതിന്റെ മണ്ടയ്ക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കണം. ഇതിന്റെ മുകളിൽ വേണം നേരത്തെ റെഡിയാക്കി വെച്ച ബിരിയാണി വെക്കാൻ. ഇനി 40 മിനിറ്റ് നേരം അടച്ച് വെച്ച് ചെറിയ തീയിൽ വെക്കണം. ഇതുപോലെ അടി പാത്രം വെക്കുമ്പോൾ അടി പിടിക്കത്തില്ല. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാലോ.
നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പൊ നമ്മളുടെ കിടുക്കാച്ച് ബിരിയാണി റെഡിയായി. ഇത് പത്തനംതിട്ടക്കാരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ. പിന്നൊരു കാര്യം കൂടി, ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ആരും ക്ലിക്ക് ചെയ്യുന്നില്ലല്ലോ, ക്ലിക്ക് ചെയ്യണേ മറക്കാതെ.